നമുക്കറിയാം കുഞ്ഞുകുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടി എന്ന് വരാം, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരാം. വേദപുസ്തകത്തിൽ തന്നെ അനേക ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും അധികം ചോദ്യങ്ങളുള്ളത് യോബിൻ്റെ പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൽ തന്നെ 329 ചോദ്യങ്ങളുണ്ട് എന്നാണ് അത് എണ്ണി തിട്ടപ്പെടുത്തിയവർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു പുസ്തകമാണ്. ഈ വക ജീവിത സാഹചര്യങ്ങളിലാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉയരുന്നത്. നമ്മൾ രോഗത്തിനായിരിക്കുമ്പോൾ, പ്രയാസങ്ങളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേക ചോദ്യങ്ങൾ ഉയരും. എന്നാൽ ശരിയായിരിക്കുന്ന ഉത്തരം നാം കണ്ടെത്താതെ പോയാൽ നമ്മുടെ ജീവിതങ്ങൾ തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് പോയി എന്ന് വരാവുന്നതാണ്. എന്നാൽ വേദപുസ്തകമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഏക ഗ്രന്ഥം എന്നുള്ളത്. ഏത് ചോദ്യവുമായി നിങ്ങൾ വേദപുസ്തകത്തെ സമീപിച്ച് നോക്കുക, അവിടെ എല്ലാറ്റിനും അതിന് ഉത്തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് യോബിൻ്റെ പുസ്തകം 22 അധ്യായത്തിൻ്റെ 2 വാക്യത്തിലുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് യോബിൻ്റെ സ്നേഹിതനായ എലീഫസ് ആണ്. ചോദ്യം ഇതാണ്, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ദൈവം വലിയവനായ ദൈവമാണ്, സർവശക്തനായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന സ്വർഗത്തിൽ അധിവസിക്കുന്ന വലിയവനായ ദൈവം, നമ്മൾ വളരെ നിസ്സാരായിരിക്കുന്ന മനുഷ്യരാണ്. ഈ നിസ്സാരായിരിക്കുന്ന മനുഷ്യന് വലിയവനായ ദൈവത്തിന് എന്തെങ്കിലും ഉപകാരമായിട്ട് വരുവാൻ കഴിയുമോ എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്തയും സംശയവും. എന്നാൽ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് പ്രയോജനരഹിതമായിരിക്കുന്ന ജീവിതത്തെയും പ്രയോജനമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒനേസിമോസ് എന്നുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരു അടിമയായിരുന്നു, തൻ്റെ യജമാനൻ്റെ മുതൽ മോഷ്ടിച്ച് ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ പോയ ഒരു വ്യക്തി ദൂരസ്ഥലത്ത് വെച്ച് ഒരു കാരാഗ്രഹത്തിനായിരുന്ന സമയത്ത് സുവിശേഷം കേട്ടു. അർത്ഥാൽ കഥാകൻ യേശു ക്രിസ്തു അവൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടു. അത് വിശ്വസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിന് സമ്പൂർണ്ണമായ മാറ്റമുണ്ടായി. അതിനുശേഷം ആ രക്ഷയിലേക്ക് നടത്തിയ പൗലോസ് യജമാൻ്റെ അരിയിലേക്ക് അവനെ മടക്കി അയക്കുമ്പോൾ ഒരു കാര്യം അവനെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. ഫിലിപ്പിലേഖനം 1 11 വാക്യം, അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിനക്കും നല്ല പ്രയോജനം ഉള്ളവൻ. നോക്കുക, ഒരിക്കൽ പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ നല്ല പ്രയോജനമുള്ളവൻ, എനിക്കും നിനക്കുമെല്ലാം പ്രയോജനമുള്ളവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിൻ്റെ ജീവിതം പ്രയോജനരഹിതമായ ഒരു ജീവിതമാണ് എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ ആ ജീവിതത്തെ പ്രയോജനമുള്ള, നല്ല പ്രയോജനമുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഗ്രഹം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായി എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സുവിശേഷ പ്രഭാഷകനാണ് ബില്ലി ഗ്രഹം. വളരെ ക്ഷീണിതനാളെ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രൂത്ത് ഗ്രഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ രൂത്ത് ഗ്രഹാമിൻ്റെ ശവക്കല്ലറയിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്. അതിങ്ങനെയാണ്, എൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നിങ്ങളുടേതായ ഈ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, തങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. സാധാരണ ആരും എഴുതി വയ്ക്കാത്തൊരു വാചകമാണ്. ഇതെങ്ങനെ എഴുതി വെച്ചു എന്നതിനൊരു ചരിത്രം വായിച്ച സമയത്ത് ഇങ്ങനെയാണത് കണ്ടത്. ഒരിക്കൽ ബിലിഗ്രഹാം തൻ്റെ ഭാര്യ രൂത്തും കൂടെ കാറിൽ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് അവിടെ പണി നടക്കുന്നതുകൊണ്ട് വഴി തിരിച്ചുവിട്ടു. അത് വളരെ ദുർഘടവും പ്രയാസമുള്ളൊരു വഴിയായിരുന്നു. ആ വഴിയൊക്കെ കഷ്ടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ട് യാത്ര ചെയ്ത് ആ വഴി തീരാറായ സമയത്ത് അവിടെ ചെറിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിർമ്മാണം തീർന്നിരിക്കുന്നു, നിങ്ങളെ ക്ഷമയ്ക്കും നന്ദി. ഇത് കണ്ട സമയത്ത് രൂത്ത് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കല്ലറയിൽ ഇത് എഴുതി വയ്ക്കണം. അതുപോലെ തന്നെ ബിലി ഗ്രഹം അങ്ങനെ എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ക്ഷമയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. യോനേസുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ അതാണ് കണ്ടത്. എന്ത്? പ്രയോജനരഹിതമായിരിക്കുന്ന ജീവിതത്തെ ദൈവം പ്രയോജനമുള്ളതായിട്ട് മാറ്റി. പഴയ നിയമകാലത്തെല്ലാം മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം ഇതാണ്, എനിക്ക് ദൈവത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ചോദ്യം അവരെ മനസ്സിലുയരുന്നു. അവിടെ നമുക്കറിയാം ഇസ്രായേൽ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആ ഇസ്രായേൽ മക്കളിൽ തന്നെ ലേവിയ ഗോത്രം എന്നൊറ്റ ഗോത്രം മാത്രമാണ് ആ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അവർക്ക് ദൈവാലയത്തിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ തന്നെ ചുരുങ്ങിയ ഗണമേയുള്ളൂ. ആ ഇസ്രായേലിനെ മുഴുവനും, അഥവാ ലേവിയ ഗോത്രത്തെ 24 കൂറുകളായിട്ട് തിരിച്ച് ആ കൂറിൻ്റെ ക്രമപ്രകാരമാണ് ഓരോരുത്തരും ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ആ സെഖര്യാമനെക്കുറിച്ച് വായിക്കുമ്പോൾ അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു
ഗണത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കൂറിൽ തന്നെ ആയിരക്കണക്കിന് പുരോഹിതന്മാരാണുള്ളത്. അപ്പോൾ ആര് ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് നറുക്കിട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ ആ ദേവാലയത്തിലേക്ക് ചെല്ലുവാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ചെന്ന് വേണം ശുശ്രൂഷിക്കുവാൻ. അപ്പോൾ അത്രമാത്രം പ്രയാസകരമായിരിക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷയുടെ കാത്തിരുന്നേ അവർക്ക് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. എല്ലാവർക്കും ശുശ്രൂഷിക്കുവാൻ അവസരം നൽകുകയാണ്. എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കുവാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുന്ന സമയത്ത്, അഥവാ കഥാവായി യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷാവാട് സ്വീകരിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിനും ദൈവജനത്തിനും പ്രയോജനകരമായി നാം ചെയ്യുവാനായിട്ട്, ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രത്യേകമായി കഴിവുകൾ നമുക്ക് നൽകുകയാണ്. അതുവരെയും ഇല്ലാതിരുന്ന കഴിവുകൾ നമുക്ക് ലഭിക്കുകയാണ്. ജന്മവാസനകളല്ല ഇത്. ദൈവം രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ സ്ഥലം സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനകരമായി ചില ചെയ്യുവാൻ വേണ്ടി നൽകുന്ന പ്രത്യേക കഴിവുകളാണ്. ഈ കഴിവുകൾ നൽകുന്നതിന് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, പൊതു പ്രയോജനത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. മറ്റെല്ലാവർക്കും പ്രയോജനമായിട്ട് നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ തീരണം, ദൈവനാമം മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഈ കൃപാവരത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന രണ്ട് പ്രധാന പ്രസ്താവനകളുണ്ട്. ഒന്ന്, നിൻ്റെ കൃപാവരനെ ഒരിക്കലും ഉപേക്ഷയായിട്ട് വിചാരിക്കുവാൻ പാടുള്ളതല്ല. രണ്ട്, ആ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കൃപാവരം തന്നു കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ആ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യണം? അത് ജ്വലിപ്പിക്കുവാനിടയായിത്തീരണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റേതായതുകൊണ്ട് നാം തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. രണ്ട്, നാം കണക്ക് കൊടുക്കേണ്ടവരാകിയാൽ നാം ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ചിരിക്കണം. മൂന്ന്, ഈ കൃപാവരം ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തരും ശിക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാല്, സ്ഥാനസഭയുടെ വളർച്ചയെപ്പോലും അത് ബാധിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നാല് പ്രധാന കാരണങ്ങൾ കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒന്ന്, അത് ദൈവത്തിൻ്റെതാണ്. രണ്ട്, നാം അതിന് കണക്കൊടുക്കേണ്ടവരാണ്. മൂന്ന്, അത് ഉപയോഗിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. നാല്, ഇല്ലെങ്കിൽ സഭയുടെ വളർച്ചയെപ്പോലും അത് ബാധിക്കുവാനായിട്ട് സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കഥാവ് അനേക ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സത്യം തെളിയിക്കുവാൻ വേണ്ടി കഥാവ് ഉപമകൾ തിരഞ്ഞെടുത്ത് ആ കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വരുമ്പോൾ 8 താലന്തുകളെക്കുറിച്ച് ഒരു ഉപമയുണ്ട്. ഒരിക്കലൊരു യജമാനുണ്ടായിരുന്നു. ആ യജമാനന് 3 ദാസന്മാരുണ്ടായിരുന്നു. ആ യജമാനൻ ഒരു ദൂരയാത്രയ്ക്ക് പോകാനായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് 3 പേരെയും വിളിച്ചിട്ട് 3 പേർക്കും ആ താലന്തുകൾ വിഭജിച്ചു കൊടുക്കുകയാണ്. ഒരുത്തിന് 5 കൊടുത്തു, മറ്റൊന്ന് 2 കൊടുത്തു, വേറൊരുത്തിന് 1 കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തു, അവർ കിട്ടി, ഒന്നും പരാതി പറഞ്ഞില്ല. അദ്ദേഹം ദൂരയാത്രയ്ക്ക് പോയി. നാളുകൾ കഴിഞ്ഞ് വന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ യജമാനൻ ഇവരോട് ഓരോരുത്തരും കണക്ക് ചോദിച്ചു. അപ്പോൾ കണക്കുമായിട്ട് അവർ തിരിച്ചു വരുന്ന ഒരു രംഗമാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ചില പ്രയോഗങ്ങളും ചില പ്രതികരണങ്ങളും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് 5, മറ്റൊരാൾക്ക് 2, മറ്റൊരാൾക്ക് 1 കൊടുത്തതെന്ന് നമുക്ക് സംശയം തോന്നാം. എല്ലാവർക്കും ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്, പക്ഷെ അങ്ങനെയല്ല കൊടുത്തത്. അവിടെ നമ്മൾ 25-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്ര കൊടുക്കണം, അവൻ്റെ പ്രാപ്തി എന്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരു യജമാനായിരുന്നു ആ യജമാൻ. നമ്മുടെ ദൈവം അങ്ങനെ തന്നെയാണ്. നമുക്ക് എത്രമാത്രം ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മെ കാര്യം ഫലമേൽപ്പിക്കുന്നത്. ആ ദൈവം നമ്മെ ഫലമേൽപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ പ്രാപ്തി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കണം. നമുക്ക് സഹിക്കുവാൻ കഴിയുന്ന ഉപരിയായിട്ട് അവരൊരിക്കലും തരികയില്ല. ഞാൻ ഒരിക്കലും എഴുതിയ ഒരു ലേഖനം ഇങ്ങനെ ഓർക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ മുകളിലൊരു വലിയ ചുമട് വയ്ക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ചുമലിൽ അത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവനത് ചുമക്കാനായിട്ട് വളരെ പ്രയാസമാണ്, കാരണം വളരെ വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ആ ചുമട് നീക്കുന്നതിന് പകരമായിട്ട് ദൈവം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ആ ചുമട് നീക്കുന്നതിന് പകരമായിട്ട് ആ ചുമലുകളെ അവൻ ബലപ്പെടുത്തും. അപ്പോൾ അവനത് ഭാരമായിട്ട് തോന്നിയതുകൊണ്ടാണ്? ചുമലിന് ബലമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ആ ചുമലിന് ബലം കൂടിയാൽ പിന്നെ ഭാരമായിട്ട് മാറുകയില്ല. ഇതാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ
അവൻ കൃപ തന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവൻ ശക്തി നൽകി ആ ചുമട് ചുമക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കൊണ്ട് അതൊരു ഭാരമായിട്ട് പിന്നെ മാറാതെ ആ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഓരോരുത്തരും അവൻ്റെ പ്രാപ്തിക്ക് പോലെ താലന്തങ്ങൾ കൊടുക്കുകയാണ്. പ്രിയ സ്നേഹിത, നിനക്ക് എത്രമാത്രം സഹിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. എന്ത് ബുദ്ധിമുട്ടുകൾ നിനക്ക് അനുവദിച്ചാൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും അവനറിയാതെയല്ല സംഭവിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. ഇവിടെയെല്ലാം അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, യജമാനൻ തിരിച്ചു വന്നു, കണക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ചിനുള്ളവനും വന്നു, രണ്ടുള്ളവനും വന്നു, ഒന്ന് കിട്ടിയവനും വന്നു. അപ്പോൾ അഞ്ചും രണ്ടും കിട്ടിയവനെ സംബന്ധിച്ച് യജമാനൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അഞ്ച് കിട്ടിയവൻ അഞ്ച് കൂടെ വാങ്ങി, രണ്ട് കിട്ടിയവൻ രണ്ട് കൂടെ സമ്പാദിച്ചു. അപ്പോൾ രണ്ടുപേരും അത് ഇരട്ടിയാക്കി. അതിനുശേഷം രണ്ടു പേരോടും പറയുന്ന പ്രസ്താവനകൾ തുല്യമാണ്. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അപ്പോൾ നമുക്ക് ലഭിച്ച കാര്യത്തോടുള്ള ബന്ധത്തിലുള്ള കണക്കുകളെ ദൈവം ചോദിക്കുകയുള്ളൂ. ഇവിടെ അഞ്ച് ലഭിച്ചവൻ അഞ്ചിൻ്റെ കണക്ക് കൊടുക്കണം, രണ്ട് ലഭിച്ചവൻ രണ്ടിൻ്റെ കണക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത സമയത്ത് തുല്യമായിരിക്കുന്ന അഭിനന്ദന വാക്കുകളാണ് യജമാനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഞാനൊന്ന് പറയട്ടെ, നാം ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് നമ്മുടെ യജമാനിൻ്റെ മുൻപാകെ നാം നിൽക്കുന്ന സമയത്ത് നാം പ്രതീക്ഷിക്കുന്ന വാക്കുകളും ഇത് തന്നെയാണ്, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശംസ ദൈവത്തിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും വളരെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമുക്കറിയാം, പിന്നീട് ഒന്നാമത്തെ ആൾ വരികയാണ്, അതായത് ഒരു താരത്ത് കിട്ടിയ വ്യക്തി വരികയാണ്. അപ്പോൾ അവനൊന്നും ചെയ്തില്ല, അത് കുഴിച്ചിട്ടിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു താരത്തിലുള്ള വ്യക്തി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവൻ പറയുമ്പോൾ അവൻ പറയുന്ന കാര്യം ഇതാണ്, നീ വളരെ ക്രൂരനായ യജമാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാം അവൻ ഒളിച്ചു വച്ചിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് എന്താ ചെയ്തത്? അവനെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. പിന്നെ അടുത്ത പ്രയോഗം വായിക്കുന്നത്, കൊള്ളരുതാത്ത ദാസൻ. നോക്കണം, ആ ഒന്നും ചെയ്യാതെ ഒരു താലന്ത് കുഴിച്ചിട്ട വ്യക്തിയോട് പറയുന്നത്, നീ ദുഷ്ടനാണ്, നീ മടിയനാണ്, നീ കൊള്ളരുതാത്തവൻ, അഥവാ ഉപയോഗമില്ലാത്തൊരു ദാസനാണ്. എന്തുകൊണ്ടാണ്? ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും ഉപയോഗിക്കാതെ വിട്ടതുകൊണ്ട് നീ ആ നിലയിൽ ആയിത്തീർന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ആ കുറ്റം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നീ യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടേതല്ല, അത് യജമാനൻ്റേതാണ്. തന്ന ഒരു യജമാനനുണ്ട്. നമുക്കുള്ളയക്കുന്ന കൃപാവരങ്ങളായാലും താലന്തുകളായാലും സമ്പത്തായാലും ആരോഗ്യങ്ങളായാലും ജോലിയായാലും കുടുംബമായാലും സുഖസൗകര്യങ്ങളായാലും എന്ത് തന്നെ ആയാലും ഇതെല്ലാം യജമാനൻ്റേതാണ്. ഇത് തന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വയ്ക്കുന്ന യാതൊരു അധികാരവും നമുക്കില്ല എന്നാൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രയോജനമുള്ളതായിട്ട് ചിന്തിക്കേണ്ടത്. നാം ആദ്യം ഞാൻ ചിന്തിച്ച ചോദ്യം ഇതാണ്, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായിട്ട് വരുമോ? മനുഷ്യന് ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. കാരണം പ്രയോജനരഹിതമായിരിക്കുന്ന ജീവിതങ്ങളെ പ്രയോജനമുള്ളതാക്കി മാറ്റി ആ തന്ന ജീവിത സാഹചര്യം കൊണ്ട് ദൈവത്തിന് പ്രയോജനം നാം കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് എവിടെയൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയും? നാം ആയിരിക്കുന്ന ഏത് ജീവിത സാഹചര്യങ്ങളിലും, നമ്മുടെ സ്വന്തം സ്ഥലത്താകാം, നമ്മുടെ കുടുംബത്തിനാകാം, ജോലിയിലാകാം, ഇവൻ സഭയിലാകാം, അവിടെ എല്ലാം ഉപയോഗിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. നാം ഈ ക്രമാവരങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും നാം ഈ സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്? ഈ സഭയോട് ബന്ധത്തിൽ ഒരു കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. രണ്ട് തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ലഭിക്കുന്ന അവസരങ്ങളുണ്ട്. രണ്ട്, നൽകപ്പെടുന്ന അവസരങ്ങളുമുണ്ട്. ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ആയിരിക്കുന്ന കൂടിയൂരുകളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവ ഓപ്പണായിട്ടുള്ള ടൈമാണ്. എന്നാൽ നൽകപ്പെടുന്ന അവസരം എന്ന് പറഞ്ഞാൽ പ്രത്യേക ദൗത്യം നമ്മെ പരിമേൽപ്പിക്കുകയാണ്. ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ലഭിക്കുന്ന അവസരങ്ങളെക്കാൾ നൽകപ്പെടുന്ന അവസരങ്ങൾ നാം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? അവസരങ്ങൾ നൽകപ്പെടുന്നത്. അങ്ങനെ രണ്ടും ചേർന്ന് വരുമ്പോൾ തിരുനാമത്തിന് മഹത്വപരമായിട്ട് തീരുമാനമായിട്ട് ഇടവരും എന്ന് നാം മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ ചേർത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഈ അവസരങ്ങൾ, കൃപാവരങ്ങൾ, താലന്തുകൾ, കഴിവുകൾ നാം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. യിരെമ്യാപ്രവചനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ
ഒരു രസകരമായ ചിത്രീകരണം ഇവിടെ കാണുവാൻ കഴിയുന്നു. യിരെമ്യാവ് എന്ന ആ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ പോയി ഒരു ചണക്കച്ച വാങ്ങണം, വാങ്ങിയിട്ട് നിൻ്റെ അരയ്ക്ക് നീ അത് കെട്ടണം, അത് നീ നനയ്ക്കരുത്. അങ്ങനെ കെട്ടാൻ പറഞ്ഞു, കുറേ നാൾ കെട്ടി. കുറച്ച് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, നീ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഫ്രാത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പാറയുണ്ട്, അവിടെ ഒരു വിള്ളലുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇത് ഒളിച്ചു വയ്ക്കണം. അങ്ങനെ ഒളിച്ചു വെച്ചു. കുറച്ച് നാളുകൊണ്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, നീ പോയത് എടുക്കണം എന്ന് പറഞ്ഞു. അവൻ പോയി ആ ചണനൂൽക്കച്ച എടുത്തുകൊണ്ട് വരികയാണ്. അവിടെ വായിക്കുന്ന പ്രയോഗം ഇങ്ങനെയാണ്, ആ ചണനൂൽക്കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തതായിട്ട് മാറി. നോക്കുക, കുറേ നാൾ വളരെ പറ്റി നിന്നതാണ് ആ യജമാനൻ്റെ അരയോട് പറ്റി നിന്ന ചണനൂൽക്കച്ച. ആ ബന്ധം വിട്ട് ഒറ്റപ്പെട്ട് കുറേ നാൾ ഇരുന്ന സമയത്ത് ഒന്നിനും പ്രയോജനമില്ലാത്ത ഒന്നായിട്ടത് മാറുകയാണ്. ദൈവത്തെ വിട്ടുപോകുന്ന, ദൈവസ്നേഹത്തെ വിട്ടുപോകുന്ന, ദൈവവചനത്തെ വിട്ടുപോകുന്ന എല്ലാവരെ സംബന്ധിച്ചും അത് പ്രയോജനരഹിതമായ ഒരു ജീവിതമായിട്ട് മാറുകയാണ്. പലപ്പോഴും നാം വിചാരിക്കുന്നത് ദൈവത്തെ കൂടാതെയൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്നാണ്. എന്നാൽ പ്രയോജനരഹിതമായി യാതൊരു ഫലവും പുറപ്പെടുവിക്കാത്ത ഒന്നായിട്ടത് മാറുവാനുള്ള സാധ്യതയുണ്ട് എന്നറിയുന്ന വലിയ ഒരു ഭയനിർദ്ദേശമാണ് ആ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ആ പ്രവാചകൻ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ ജനത്തെയാണ് പാഠം പഠിപ്പിച്ചത് എങ്കിലും നാം ഓർത്തിരിക്കേണ്ട വലിയൊരു പാഠം അവിടെയുണ്ട്. എന്താണ് നാം ലഭിക്കുന്ന പാഠം? നാം യജമാനൻ്റെ അരയോട് പറ്റിയിരിക്കുമ്പോൾ മാത്രമേ ആ ചണനൂൽക്കച്ച പ്രയോജനമുള്ളവരായിട്ട് മാറുന്നുള്ളൂ. പലപ്പോഴും ദൈവിക ബന്ധം വിട്ട് നാം നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? പ്രയാസമുണ്ടായിട്ടില്ലേ? കാര്യങ്ങളൊക്കെയും അവതാളത്തിലേക്ക് പോയിട്ടില്ലേ? എന്നാൽ തിരിച്ചു വരിക, യജമാനെ പറ്റിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിട്ട് മാറുവാൻ കഴിയും. എത്ര പ്രയോജനരഹിതമായ ജീവിതമാണെങ്കിലും അതിനെ പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒന്ന് ഒരു ദൈവം. നമ്മൾ വായിച്ചല്ലോ, ഒന്നിനും കൊള്ളരുതാത്തൊരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും മാറുവാൻ പാടുള്ളതല്ല. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, ആ നില നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ശക്തനായിരിക്കും ദൈവമാണ്, സംശയമില്ല. ദൈവത്തിനായിരിക്കും നമ്മുടെ ആശ്രയവും വിശ്വാസവും ഉറപ്പ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ നില പഠിച്ച പാഠങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് അർജൻറ്റീന എന്നുള്ള സ്ഥലത്തൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അനേകം ആളുകൾ റിക്രൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് യുവാക്കന്മാരായിരിക്കുന്ന എല്ലാവരും വന്നു. അപ്പോൾ അവിടെ രണ്ട് കൈയുമില്ലാത്തൊരു വ്യക്തി വന്നു. അപ്പോൾ ആൾ വിചാരിച്ചു, ഇവനെന്ത് പണി ഇവിടെ കിട്ടാൻ പോകുന്നത് എന്ന് കരുതി അവിടെ കാത്തിരുന്ന സമയത്ത് അദ്ദേഹത്തെയും അവർ ആർമിയിലേക്ക് എടുത്തു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയണം ഇവനെന്ത് ജോലിയാണ് കൊടുക്കാൻ പോകുന്നത്. ആ കമാൻഡർ പറഞ്ഞു, ആ കുന്നിൻ്റെ മുകളിൽ ഒരാൾ വെള്ളം കോരുന്നുണ്ട്, അദ്ദേഹം അത് ബക്കറ്റിലേക്ക് ഒഴിക്കും, ആ ഒഴിഞ്ഞു കഴിയുമ്പോൾ നിറഞ്ഞു എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി, കാരണം ആ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കുരുടനാണ്. അപ്പോൾ അവന് കൈയുണ്ട്, അവനതുകൊണ്ട് കോരാം, എന്നാൽ നിനക്ക് കൈയില്ല പക്ഷേ കണ്ണുണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ ശുശ്രൂഷ മുടങ്ങാതെ പോവുകയാണ്. പ്രിയരെ, നാം നിസ്സാരം എന്ന് വിചാരിക്കുന്ന, യാതൊരു പ്രയോജനമില്ല എന്ന് വിചാരിക്കുന്ന പല ജീവിതങ്ങളും പല അവസരങ്ങളും അനുഗ്രഹമായിട്ട് മാറുവാൻ കഴിയും. നിൻ്റെതായിരിക്കുന്ന ചെറിയ കാര്യങ്ങളാകട്ടെ നീ ചെയ്തു നോക്കുക, അത് എത്രയോ അനുഗ്രഹവും പ്രയോജനമായിട്ട് മാറും. അതാണ് സത്യം എന്ന് പറയുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. നമുക്കറിയാം അദ്ദേഹം വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആഫ്രിക്കയിൽ തൻ്റെതായിരിക്കുന്ന മിഷണറി ദൗത്യമായിട്ട് അവിടെ പോയ വ്യക്തിയാണ്. അതിനെക്കുറിച്ച് വായിക്കുന്നത്, 39 പ്രാവശ്യം തനിക്ക് ജ്വരബാധയുണ്ടായി, പല പ്രാവശ്യം ബോധം കെട്ട് വീണു, തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ജ്വരബാധയാൽ മരിച്ചതാണ്. എങ്കിലും താൻ മുൻപോട്ട് പോയി. ഇലാല എന്നൊരു ഗ്രാമത്തിനാണ് താൻ അവസാനമായിട്ട് ശുശ്രൂഷിച്ചത്. 60 വയസ്സമേത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് തൻ്റെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. താൻ മരിച്ചു വിവരമറിഞ്ഞു. തന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് രാജ്യം ആഗ്രഹിച്ച സമയത്ത് ആ ഗ്രാമവാസികൾ പറഞ്ഞു, അരുത്, കാരണം ഇദ്ദേഹം തൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകിയ വ്യക്തിയാണ്, അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയം ഞങ്ങൾക്ക് നൽകണം, ശരീരം നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹൃദയം തന്നെ നടത്തി മാറ്റി ഇനാല എന്ന ഗ്രാമത്തിനടക്കം ചെയ്തു. ശരീരം മാത്രം 900 കിലോമീറ്റേഴ്സ് അവരത് കൊണ്ടുപോയി, ആ കപ്പൽ കയറ്റി കൊണ്ടുപോയിട്ടാണ് അവിടെ ഇറക്കിയത്. അവിടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഒരു വൃദ്ധൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് കോട്ടൺ മില്ലിൽ പോയതാണ്, ഞങ്ങളൊരുപോലെ സൺഡേ സ്കൂൾ പഠിച്ചതാണ്, അവൻ്റെ ജീവിതം പ്രയോജനം ഉള്ളതായിട്ട് മാറി, എൻ്റെ ജീവിതം പ്രയോജനരഹിതമായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുവാനായിട്ട് തുടങ്ങി. പ്രിയ സ്നേഹിത, ജീവിതത്തിന് അത്യന്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ജീവിതം പ്രയോജനമുള്ളതായി തീരുമോ ഇല്ലാത്തതായി മാറുമോ? പ്രയോജനരഹിതമായ ജീവിതമാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് തീരും, ഇല്ലെങ്കിലോ അത് നാശമായിട്ട് തീരുകയാണ്. എന്നാൽ ഇന്ന് പ്രയോജനരഹിതമായ ജീവിതത്തെ പ്രയോജനമുള്ളതെന്നാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് വരിക. ആ ദൈവം നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, സഹായിക്കും. ഏത് പ്രയോജനരഹിതമായ ജീവിതത്തെയും പ്രയോജനങ്ങളായി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് തന്നെ ആ ജീവിതത്തെ ഫലമേൽപ്പിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.